ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേലിൽ ഇപ്പോൾ യുദ്ധം നടക്കുകയെന്നും ഇവിടെ പല പ്രശ്നങ്ങളാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ആളുകൾ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർ, അതായത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ആളുകൾ, പേപ്പർ വർക്ക് നടക്കുന്ന ആൾക്കാർ, ബോംബെയിൽ ക്ലാസ്സിന് വേണ്ടി അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഒട്ടനവധി ആളുകളാണ് നാട്ടിൽ നിൽക്കുന്നത്. ഇവരൊക്കെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇസ്രായേലിലെ ജോലിക്ക് വേണ്ടിയിട്ട് ലോൺ എടുത്ത് പഠിച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ നടന്നിട്ട് ഈ അവസാന നിമിഷം ഇവിടെ ഇപ്പോൾ ഇത്രയും വലിയ യുദ്ധവും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഇനി ഞങ്ങൾക്ക് ഇസ്രായേലിൽ എത്താൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ളൊരു സങ്കടം, അത് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം, ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുന്ന മുറയ്ക്ക്, അതായത് ഇപ്പോൾ നടക്കുന്ന യുദ്ധമാണ് അതിൻ്റെ ഒരു പ്രശ്നം തീരുന്ന മുറയ്ക്ക്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇസ്രായേലിലേക്ക് കയറി വരാൻ പറ്റും. യാതൊരു വക വിധത്തിലുള്ള ഒരു തടസ്സവും ഇവിടെ ഇല്ല. അതായത് ഈ പ്രശ്നങ്ങൾ തീർന്ന നോർമലായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അതിലും സ്പീഡിലായിട്ട് നിങ്ങൾക്ക് കയറി വരാനുള്ള സംവിധാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നാട്ടിലിരിക്കുന്ന ആളുകളൊന്നും ടെൻഷൻ അടിക്കേണ്ട. കാരണം അവരുടെ ടെൻഷൻ്റെ കാര്യം നമുക്കറിയാം, നമ്മൾ ലോണൊക്കെ എടുത്തിട്ടാണ് ഈ പൈസ കൊടുത്തേക്കുന്നതും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കയറി വരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രശ്നങ്ങൾ തീരാതെ ഇവരെ ഈ പ്രശ്നങ്ങളൊന്നും ഒതുങ്ങാതെ കയറ്റിക്കൊണ്ട് വരുമെന്ന് തോന്നുന്നില്ല. ഒരുപാട് കാലമൊന്നുമില്ല, ഇവിടെ പണ്ടും യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഭീകരമായ ഒരവസ്ഥ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ, ഒന്നോ രണ്ടോ ആഴ്ചകളൊക്കെ എടുക്കുമായിരിക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കയറി വരാൻ പറ്റും. അതോർത്ത് ഇനി ആരും ടെൻഷൻ അടിക്കണ്ട. കാരണം ഇവിടെ കയറി വരാതിരിക്കാനുള്ള ഒരു കാരണമില്ല. നമ്മൾ ടെൻഷൻ അടിക്കുന്നതിനൊക്കെ ഒരു കാരണം വേണ്ടേ? അപ്പോൾ നിങ്ങളുടെ വിഷമം കൊണ്ടാണ്, നിങ്ങളുടെ മനസ്സിലെ ഈ വിഷമങ്ങളും ഈ ടെൻഷനൊക്കെയും കൊണ്ടാണ് ഈ ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ അതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഉള്ളോടത്തോളം കാലം കെയർ ഗിവർമാർ വേണം. ഇസ്രായേലിന്മേൽ എത്ര കാലം ഇവിടെ ഉണ്ടോ അത്രയും കാലം കെയർ ഗിവർമാർ വേണ്ടി വരും. കാരണം ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് ഓൾഡേജ് പീപ്പിളുകളെ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേണം. ഇപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ തന്നെ, ഇപ്പോൾ ഒരുവിധം എല്ലാം ചെറുപ്പക്കാരും പട്ടാളമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ പോയേക്കാണ്. പിന്നെ നാട്ടിലുള്ള അല്ലെങ്കിൽ വീടുകളിലുള്ള ഓൾഡേജ് ആയിട്ടുള്ള പ്രായമായ ആളുകൾ, എന്തെങ്കിലും ഡിസീസ് ഉള്ള ആളുകളെയൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ തന്നെ വേണം. ഇപ്പോൾ ഇവിടെ നിന്ന് കയറിപ്പോരെ, അല്ലെങ്കിൽ ഇതേ വിമാനം അയച്ചിട്ടുണ്ട് എല്ലാവരും കയറ്റിക്കൊണ്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് നടപടിയാവേണ്ട കാര്യങ്ങളല്ല. ഇവിടെ ഏജൻസി പറയും നിങ്ങൾ കയറിപ്പോക്കോ, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കയറിപ്പോവാം, പക്ഷേ അവരിവിടുന്ന് നിർത്തി പോകേണ്ടതായിരിക്കും. അല്ലാതെ ഒരു എമർജൻസി സിറ്റുവേഷൻ, ഇവിടെ വലിയൊരു വാർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കുറച്ച് കാലത്തേക്ക് നമ്മളെ മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പറയും നിങ്ങളിപ്പോൾ കയറിപ്പോകണം, അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ഈ വാർ കഴിയുമ്പോൾ നിങ്ങളെ തിരിച്ചു വരാം. അങ്ങനെയുള്ളൊരു നിലപാടുണ്ടാവും. ഇപ്പോൾ കയറിപ്പോണവർക്കൊന്നും തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നണില്ല. കാരണം നിർത്തി പോകുന്ന ആൾക്കാർ സാധാരണ നിർത്തി പോകുന്ന അതേ ലെവലിൽ തന്നെയായിരിക്കും പോകേണ്ടത്. അല്ലാതെ ഒരു എമർജൻസി വാർ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒഴിപ്പിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. അന്നേരം നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റിയായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ പ്രതീക്ഷകൾ. അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ട് വരാതിരിക്കുന്ന ആളുകൾ, ബോംബെയിൽ ഇരിക്കുന്ന ആൾക്കാരോ നാട്ടിലെ പ്രോസസ്സിങ് ചെയ്യുന്ന ആൾക്കാരോ ഒക്കെ നിങ്ങളുടെ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ കാര്യങ്ങൾ പഠിച്ച് എത്രയും പെട്ടെന്ന് കണ്ടിന്യൂ ചെയ്യുക. കാരണം ഈ വാറിൻ്റെ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ തീരുന്ന മുറയ്ക്ക് എല്ലാവരും എത്രയും പെട്ടെന്ന് കയറി വരാനുള്ള സംവിധാനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് തീർന്ന പെട്ടെന്ന് തന്നെ റിക്രൂട്ട്മെൻറ്റ് ഒരുപാട് പേർക്കും, അതും ഒരുപാട് സമയ താമസവും ഇല്ലാതെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാനുള്ളതും പേപ്പർ വർക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് ചെയ്യുക. ലോണൊക്കെ എടുക്കുന്ന ആളുകൾ ലോൺ എടുത്ത് കയ്യിൽ വെക്കരുത്, അത് പാസ്സാക്കി ഇടാവുള്ളൂ. കാരണം എത്ര ദിവസം നമ്മൾക്ക് ഇതിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് പാസ്സാക്കി ഇടാവുള്ളൂ, ഒരു എടുത്ത് കയ്യെ വെക്കരുത്. കാരണം അതിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും ബാങ്കുകാരോട് കാര്യങ്ങൾ പറയുക, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, എന്നിട്ട് അക്കൗണ്ടിൽ തന്നെ ആ പൈസ ഇട്ട് വയ്ക്കുക. അപ്പോൾ ആരും പേടിക്കേണ്ട, എല്ലാവർക്കും കയറി വരാനുള്ള സംവിധാനം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ ബൈ.